Hi friends, welcome to Talks and Crafts. Helna. Inniya vandirikkunnathu oru product unboxing ennu parayan pattilla, oru product review aayittanu. Unboxing alla ennu parayan kaari already idu pottichu nokkirunnu. Amazonil ninnaanu njan vaangiyathu product. Appo rendu divasayi vannittu appo endengilum kulappangal undengil return cheyyanallo. Adondu already idu open cheythu nokkirunnu. Vaangiyathu endanu vacha oru electronic personal weighing scale aanu. Ippo work from home kaaryangalokke aayathu kaaranam oru exercise porathottu pokku onnum valare കുറവാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് നോക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ അനന്തു ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പം ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഇപ്പം ഞാൻ കാണിക്കാം. ഇതാണ് പ്രൊഡക്റ്റ്, മെഡിറ്റീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് 180 kg വരെ മാക്സിമം നമുക്ക് വെയിറ്റ് നോക്കാൻ പറ്റും. നോർമലി എല്ലാ ഇലക്ട്രോണിക് വെയിറ്റിംഗ് മെഷീനും ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്, അതിൻ്റെ ഗ്ലാസ് മോഡലാണ് വരുന്നത്. അങ്ങനത്തെ സംഭവം വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ തെന്നാനുള്ള ചാൻസ് ഉണ്ട്, സ്ലിപ്പറി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. കണ്ടോ, ഇത് ഫുള്ളൊരു ഫൈബറാണ്. അതുപോലെ ഈ അക്യുപഞ്ചർ പോയിൻ്റ്സ് ഒക്കെ ആയിട്ട് ഒട്ടും തന്നെ സ്ലിപ്പറി അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിങ് ഇത് ഡിജിറ്റലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സർഫേസ് ഒട്ടും തന്നെ തെന്നത്തില്ല. നമ്മളിപ്പോൾ നമ്മുടെ കാലിൽ കുറച്ച് വെള്ളമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊട്ടും തെന്നുന്ന ടൈപ്പിലൊരു ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പ് അവരതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരേ ഒരു ഡ്രോബാക്ക്, 8 kg കൂടുതൽ, അതായത് 8 kg മേലോട്ടുള്ളത് മാത്രമേ ഇതിൽ റീഡിങ് കാണിക്കുന്നുള്ളൂ. നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് നോക്കി ഇത് കാണിക്കില്ല, റീഡിങ് കാണിക്കില്ല. കാരണം ഇതിൽ നമ്മൾ വെയിറ്റ് വെക്കുമ്പം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ വെയിറ്റ് മാറ്റി കഴിയുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഓൺ ഓഫ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ എറർ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ERR എന്ന് കാണിക്കും. അതേപോലെ തന്നെ ലോ ബാറ്ററി ആണെങ്കിൽ LO എന്ന് കാണിക്കും. ഇപ്പം നമ്മൾ ചെയ്തത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റിന് വേണ്ടി C എന്ന് പറഞ്ഞ വാല്യൂ കാണിക്കും. ഇനി നമുക്ക് കിലോഗ്രാമിലല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ കണ്ടോ യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഡിജിറ്റൽ നമ്മളിങ്ങനെ കാലൊക്കെ നിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുമല്ലോ, ആ ഡിസ്പ്ലേ വന്നതിന് ശേഷം മാത്രം ഈ യൂണിറ്റ് ബട്ടണിൽ ഓരോ തവണ പ്രസ് ചെയ്ത് നമുക്ക് അതിന് യൂണിറ്റ് മാറ്റാൻ പറ്റും. ഏത് യൂണിറ്റിലാണ് നമുക്ക് കാണേണ്ടതെന്നുള്ള യൂണിറ്റ് മാറ്റാനായിട്ടും പറ്റും. ഇതിന് ഇതിന് AAA battery ആണ് വേണ്ടത്. അത് AAA battery ഇതാ ഇവിടെ ആയിട്ട് 2 എണ്ണം. ആൻഡ് ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ടാകും, അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് വർക്കാവില്ല. ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഉള്ളി ഡ്രോബാക്ക് 8 kg മേളിലോട്ടുള്ള സാധനം മാത്രമേ ഇതിൽ വേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് റിസൾട്ട് എടുക്കുമ്പോൾ ആ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നും കൂടി ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് ഫുൾ സ്റ്റഡിയായിട്ട് നിന്നതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൽ റീഡിങ് നോക്കാൻ പാടുള്ളൂ. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ 100 g മുതലുണ്ട്. അതായത് ഇപ്പം 8.1 ആണെങ്കിൽ കൂടിയും അതങ്ങനെ കറക്റ്റായിട്ട് കാണിക്കും. 100 g മുതലുള്ള ഡിവിഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ വെയിറ്റ് ഇപ്പോൾ 45.1 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു 1 year വാറണ്ടി ഉണ്ട്. അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഇങ്ങനൊരു വാറണ്ടി കാർഡ് ഇവർ തന്നിട്ടുണ്ട്. ആ വാറണ്ടി കാർഡ് നമ്മൾ അവരുടെ സൈറ്റിലേക്ക് കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം നമ്മുടെ പേരും മൊബൈൽ നമ്പറും കൊടുക്കണം. പിന്നെ എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവർ റീപ്ലേസ്മെൻറ്റ് തരും. ഈ 1 year എന്ത് ഇഷ്യൂ വന്നാലും പ്രൊഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് അവർ തരും എന്നാണ് അതിനകത്ത് വാറണ്ടിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, പിന്നെ ബാറ്ററി ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റാണ്. എന്തായാലും വെയിറ്റ് ഞങ്ങൾ എടുത്തു നോക്കി, വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് സംഭവം കിട്ടിയത്. ഒട്ടും ചേഞ്ച് വന്നില്ല. നമ്മൾ എടുത്തു നോക്കിയിട്ട് പിന്നെ മാറുമ്പോഴും അങ്ങനെയൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. എൻ്റെ പാക്കിൽ എഴുതിയേക്കുന്ന MRP 4999 ആണ്. പക്ഷേ ഞാൻ വാങ്ങിയേക്കുന്നത് 1300 rupees. നമ്മുടെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് വാങ്ങിയത്. ഇവൻ അതിൽ ഇട്ടിരിക്കുന്ന നോർമൽ പ്രൈസും 1800 something എന്തോ ആണ്. അപ്പം എന്തായാലും ആ ഒരു റേഞ്ചിൽ ആമസോണിൽ ഇത് കിട്ടും. അപ്പം ഈ ഇങ്ങനൊരു വെയിങ് മെഷീൻ ആവശ്യമുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സോ എനി താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.